Hello, future doctors and engineers. Yes, nammal ippol nilkunnathu nammude rashtrapradhavaya Gandhi ji nithya haridam nagaram ennu visheshippicha naadu keralathile ethavum veliya janasandhrathiyulla jilla rashtriya sira kendram ennathil upari unnatha vidyabhyasa sthapanangal sthithi cheyyunna jilla adhe nammal Trivandrumathaanu ullathu Trivandrumathinte mannile brilliant study centerinte pudhiya campusilekkaanu innu ningale ororuthrayum njan koottikondu povunnathu. നമ്മൾ ഇപ്പോഴുള്ളത് നാലാം ചിറയിലെ മാറിവാനിയോസ് വിദ്യാനഗറിലാണ്. തിരുവനന്തപുരം നിവാസികൾക്കെല്ലാം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ കവാടം, യെസ് മാറിവാനിയോസ് വിദ്യാനഗറിന്റെ ഈ കവാടം പിന്നിട്ടാണ് വിദ്യാർത്ഥികൾ ബെർലിൻ്റെ പുതിയ ക്യാമ്പസിലേക്ക് എത്തുന്നത്. ഈ കവാടം പിന്നിട്ട് വെറും 200 മീറ്റർ നടന്നെത്തിയാൽ ആദ്യം കാണുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ട്രിവാൻഡ്രത്തെ പുതിയ ക്യാമ്പസാണ്. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിലാണ് ബ്രില്യൻറ്റിൻ്റെ ഈ വലിയ പുതിയ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജെഇ അഡ്വാൻസിൽ ഓൾ ഇന്ത്യ റാങ്ക് 3rd കേരള റാങ്ക് 1st സ്ഥാനവും കരസ്ഥമാക്കിയ തോമസ് ബിജു തിരുവനന്തപുരം സ്വദേശിയായിരുന്നു. തോമസ് ബിജു കരസ്ഥമാക്കിയ ആ വലിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രിവാൻഡ്രത്തിൻ്റെ മണ്ണിൽ ഇത്തരം ഒരു വലിയ ക്യാമ്പസ് വേണമെന്ന് നിരവധി വ്യക്തികൾ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല നാലാം ചിറയിലെ മാറിവാനിയോസ് വിദ്യാനഗറിൽ ഇത്ര വലിയ ഒരു കെട്ടിട സമുച്ചയം പണിതുയർത്തിയത്. മലങ്കര സഭയുടെ തലവനും പിതാവുമായ ബെസേലിയസ് കർദിനാൽ ക്ലിമിക്സ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ഇത്ര വലിയൊരു സമുച്ചയം ബ്രില്യൻ സ്റ്റഡി സെന്ററിന് ലഭ്യമായത്. സ്കൂളുകളും കോളേജുകളും അടക്കം ഏകദേശം 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ വിദ്യാനഗറിലുണ്ട്. ക്യാമ്പസ് കടന്നു വരുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ബ്രില്യൻറ്റിന്റെ ട്രിവാൻഡ്രത്തെ അതിഗംഭീരമായ പുതിയ ക്യാമ്പസാണ്. അതിനുശേഷം 100ലധികം ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഹബിലേക്കാണ് പ്രവേശിക്കുന്നത്. ബ്രില്യൻറ്റിന്റെ ക്യാമ്പസ് പിന്നിട്ട് മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലേക്കാണ് എത്തുന്നത്. അതിനുശേഷം മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജ്, മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോ, മാർ ഇവാനിയസ് കോളേജ്, സർവോദയ സെൻട്രൽ വിദ്യാലയ CBSE സ്കൂൾ, സർവോദയ വിദ്യാലയ ICSE ആൻഡ് സ്റ്റേറ്റ്, ഗിരിദീപം കൺവെൻഷൻ സെന്റർ, മാർ ഗ്രിഗോറിയസ് റിന്യൂവൽ സെന്റർ, സെന്റ് ജോൺസ് മോഡൽ HSS, സെന്റ് തോമസ് ഹോസ്റ്റൽ, മാർ അപ്രീം ഹോസ്റ്റൽ, സെന്റ് അൽഫോൺസ ഹോസ്റ്റൽ, മേരി മാത ഹോസ്റ്റൽ എന്നിവയാണ്. അപ്പോൾ ഈ ഒരു വലിയ ഒരു എഡ്യൂക്കേഷൻ ഹബിൻ്റെ ഏറ്റവും ആദ്യം സ്ഥിതി ചെയ്യുന്നത് ബ്രില്യൻ സ്റ്റഡി സെൻ്റർ ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് കുറേയൊക്കെ കൂടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനും അധികമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഓരോ കാഴ്ചകൾ. കാരണം അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടാണ് ബ്രില്യൻ ഇവിടെ ഓരോ കാര്യങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നത്. യെസ്, ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു ക്യാമ്പസിൻ്റെ എൻട്രി, അതായത് ഈ ഒരു കവാടം പ്രവേശിച്ച് നിങ്ങൾ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വാം ആയിട്ടുള്ളൊരു ഫീലാണ് ലഭിക്കുക. ദാ ഈ ലോബിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഒരു വർഷക്കാലമാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം അവരുടെ പഠനം ഈ ഒരു ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ വന്ന് തുടരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു കംഫേർട്ട് എന്ന് പറയുന്നത് ബ്രില്യൻ ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വളരെ കാം, ക്വൈറ്റ്, അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് എത്തിയ വളരെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് നൽകുന്ന ഒരു എൻ്റയർ ആംബിയൻസാണ് ഈ ഒരു ട്രിവാൻഡ്രത്തിൻ്റെ പുതിയ ക്യാമ്പസിൽ നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം ഇത് 3 നിലകളിലായിട്ടാണ് ഈ ഒരു ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4000ലധികം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ സാധിക്കും വിധമുള്ള ഒരു ക്രമീകരണം ഇവിടെയുണ്ട്. ദ എൻ്റയർ ക്യാമ്പസ് സെൻട്രലൈസ്ഡ് ACയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഡയറക്ടേഴ്സ് റൂം, വിസിറ്റേഴ്സ് ലോഞ്ച്, ക്ലാസ് റൂമുകൾ, ഓഫീസ് റൂം, ലൈബ്രറി എല്ലാമുണ്ട്. അപ്പോൾ ഈ ഒരു 3 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ബ്രില്യൻറ്റിൻ്റെ പുതിയ ക്യാമ്പസിലെ റെഫറൻസ് റൂമിലേക്കും ലൈബ്രറികളിലേക്കും ക്ലാസ്സുകളിലേക്കും ഒക്കെ ആക്സസ് ചെയ്യാൻ ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം സ്റ്റെപ്പ് വഴി കയറി ചെന്ന് നമുക്ക് ലിഫ്റ്റ് ആക്സസിലൂടെ ഒരു ക്ലാസ്സിലേക്ക് എത്താം. ഓക്കെ, ബാ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും റിയലി എക്സൈറ്റഡ് എന്ന് പറയാം. കാരണം വലിയ
ഒരു കോറിഡോറാണ് ഇതിലുള്ളത്. ഈ കോറിഡോറിലെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒരു 10-ലധികം ക്ലാസ് റൂമുകൾ കാണാം. അതായത് 3 നിലകളിലുമായി ഏകദേശം 45 ക്ലാസ് റൂമുകളുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്കും ലൈബ്രറിയിലേക്കും റെഫറൻസ് റൂമിലേക്കും ആക്സസ് ചെയ്യാനുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് ദാ നമ്മുടെ ലിഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദാ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അപ്പോൾ 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ദാ നിങ്ങൾ ഈ കാണുന്ന ലെക്ചർ ഹാൾ, ശരിക്കും പറഞ്ഞാൽ ലെക്ചർ ഹാളൊക്കെ നിങ്ങൾ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ സാധ്യമാക്കാൻ പോകുന്ന പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെല്ലുമ്പോഴായിരിക്കും അനുഭവവേദ്യമാക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ബ്രില്ലിയൻ്റിലെ 1 ഇയർ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള 1-ലധികം ക്ലാസ് റൂമുകൾ, അതും ഫുൾ AC ക്ലാസ് റൂമുകളാണെല്ലാം, 4,000-ലധികം വിദ്യാർത്ഥികളെ വരവേറ്റുകൊണ്ടാണ് ബ്രില്ലിയൻ്റ് ഈ വർഷം ട്രിവാൻഡ്രത്തിൻ്റെ മണ്ണിൽ, അതെ അനന്തപുരിയിൽ, ഈ ഒരു പുതിയ ക്യാമ്പസ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കാണുന്ന നെടുനീളൻ വരാന്തയിലെല്ലാം ക്ലാസ്സുകളാണ്, ബ്രില്ലിയൻ്റിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങളെല്ലാം കാണുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്യാമ്പസ് മുഴുവൻ സെൻട്രലൈസ്ഡ് AC ആണെന്ന്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഫെസിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ എന്താ നമ്മളൊരു ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. യെസ്, നല്ല അടിപൊളി ക്ലീൻ നീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവിധ ടെക്നോളജികളാലും അടങ്ങിയ ഒരു വലിയ ക്ലാസ് റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. AC ക്ലാസ് റൂമാണ്, സ്മാർട്ട് ബോർഡ് സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ WIFI സൗകര്യങ്ങൾ, പിന്നെ നമ്മുടെ പ്രൊഫസർമാർ നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനായാസം ഇത്രയധികം കുട്ടികളിലേക്ക് എത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ സ്പീക്കർ ഫെസിലിറ്റി, അങ്ങനെ എല്ലാം അടങ്ങിയ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ എല്ലാം അടങ്ങിയ ഒരു കിട്ടിലൻ ക്ലാസ്സിലേക്കാണ് മക്കളെ നിങ്ങൾ ഓരോരുത്തരും കടന്നത്. ബ്രില്ലിയൻ്റിലെ ക്യാമ്പസുകളിലെല്ലാം ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മറ്റൊന്നുമല്ല ബ്രില്ലിയൻ്റിലെ അധ്യാപക ലോകം. ബ്രില്ലിയൻ്റിലെ ഏറ്റവും വലിയ ഘടകമായ വിദ്യാർത്ഥികളുടെ എല്ലാം ഏറ്റവും വലിയ ചങ്കായ പ്രൊഫസർമാരുടെ റൂമാണ് നിങ്ങളീ കാണുന്നത്. വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നിങ്ങൾ ഓടിയെത്തുന്നത് പ്രൊഫസേഴ്സ് റൂമിലേക്കാണ്. ആ പ്രൊഫസേഴ്സ് റൂം എന്ന് പറയുന്നത് അത്രമാത്രം കംഫർട്ടും അത്രമാത്രം ഫ്രഷ്നെസ്സും നൽകുന്ന, അല്ലെങ്കിൽ അത്രയധികം പോസിറ്റീവ് എനർജി നിലകൊള്ളുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നത് ബ്രില്ലിയൻ്റ് അധികാരികളുടെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊഫസേഴ്സ് റൂം ബ്രില്ലിയൻ ഈ ഒരു ട്രിവാൻഡ്രത്തിൻ്റെ പുതിയ ക്യാമ്പസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാലായിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് ട്രിവാൻഡ്രത്തിൻ്റെ ഈ പുതിയ ക്യാമ്പസിലേക്കും റൊട്ടേഷൻ അടിസ്ഥാനത്തിലെത്തി നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിവാൻഡ്രത്തോട് അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ ക്യാമ്പസിൽ വന്ന് മടങ്ങുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാം ഇവിടെയുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ്. ഈ ഒരു മാറിവാനിയോസ് വിദ്യാനഗർ, അതായത് 4-ാം ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മാറിവാനിയോസ് വിദ്യാനഗറിനോടനുബന്ധിച്ച് തന്നെ ബ്രില്ലിയൻ്റിൻ്റെ നിരവധി ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. സോ ഈ ഒരു ട്രിവാൻഡ്രം ജില്ലയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് പഠിക്കണമെങ്കിൽ സധൈര്യം ബ്രില്ലിയൻ്റിൻ്റെ ഈ ഒരു പുതിയ ക്യാമ്പസിലേക്ക് വന്ന് പഠിക്കാം. ആൻഡ് കേരളത്തിലെ എൻട്രൻസ് രംഗത്ത് ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ബ്രില്ലിയൻ സ്റ്റഡീസ് സെൻറ്റർ പാല എന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാം. ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും എനർജറ്റിക് ആയിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കാൻ വേണ്ടി ബ്രില്ലിയൻ്റ് എല്ലാ കാലവും വിദ്യാർത്ഥികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ മറ്റ് ഫെസിലിറ്റീസ് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റീസ്, അങ്ങനെ ബ്രില്ലിയൻ്റിൻ്റെ ഒരു എൻ്റയർ ഫാമിലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ആക്റ്റീവായി പഠിക്കാനുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ബ്രില്ലിയൻ്റിലെ ഈ ഒരു ട്രിവാൻഡ്രത്തെ ക്യാമ്പസിൽ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് ദാ നമുക്കൊക്കെ വളരെ ഒരു ഫ്രഷ് ഫീൽ തരുന്ന, അല്ലെങ്കിൽ ഒരു നമ്മളെ വാം ആയിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു വലിയൊരു കഫറ്റീരിയ തന്നെയാണ്. പഠനം പോലെ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് ആരോഗ്യം. നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അതെ, സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതിനായി വലിയ ഒരു കഫറ്റീരിയ ട്രിവാൻഡ്രം ക്യാമ്പസിൽ സെറ്റാണ്. 100-ൽ അധികം വണ്ടികൾ പാർക്ക് ചെയ്യാൻ സാധിക്കും വിധമുള്ള ഒരു വലിയ പാർക്കിംഗ് ഏരിയ തന്നെ 4-ാം ചിറയിലെ മാറിവാനിയോസ് വിദ്യാനഗറിലുണ്ട്.
വളരെ ചുരുങ്ങിയ ദിവസത്തിനകം ദാ ഈ ക്ലാസ് റൂമുകളെല്ലാം ഫില്ലാകുമെന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും കംഫർട്ടായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുക. കേരളത്തിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കണം അവർക്ക് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. ഇതെല്ലാമാണ് 39 വർഷക്കാലമായി ബ്രില്യൻ നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിജയത്തിന് പിന്നിൽ. ഈ വർഷം നമ്മുടെ ഈ ഒരു പുതിയ ക്യാമ്പസ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും www.brilliantpala.org എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഉടൻ തന്നെ പ്രവേശിക്കുക. ആൻഡ് ഇവിടുത്തെ സീറ്റുകൾ, ഈ കാണുന്ന ഓരോ ക്ലാസ് റൂമുകളിലെയും ഓരോ സീറ്റുകൾ നിങ്ങളെല്ലാവരും ഉറപ്പുവരുത്തും. ഇനി നിങ്ങളാണ് 2024 എവിടെ റിപ്പീറ്റ് ചെയ്യണം, എവിടെ റിപ്പീറ്റ് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുക. ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, റാങ്കുകൾ, വിജയങ്ങൾ ഏറ്റവും അധികമുള്ള ബ്രില്യൻ സ്റ്റഡി സെൻ്ററാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ വർഷം സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സധൈര്യം ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഈ പുതിയ ക്യാമ്പസിലേക്ക് കടന്നു വരാം. റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജൂൺ മാസമാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. തിരുവനന്തപുരം പപ്പനാവിന്റെ മണ്ണ് അവിടെ തല ഉയർത്തി നിൽക്കുന്നത് ടീം ബ്രില്യൻ്റ് ആണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.